ആ ആരെ മാനുവല, നീ ഇന്നലെ ആ ഓർഡർ ഫോം പോസ്റ്റ് ചെയ്തിരുന്ന? ഇല്ല. ഏ അതെന്താ? എനിക്ക് മനസ്സില്ല. ശമ്പളം ഇല്ലാതെ ഇവിടെ ജോലി ചെയ്യാൻ ഞാൻ എന്താ ആഫ്രിക്കൻ അടിമ? ഇന്ന് തരാം നാളെ തരാന്ന് പറഞ്ഞ് പറ്റിക്കാൻ തുടങ്ങി ഇപ്പൊ മാസം മൂന്നായി. നിങ്ങളുടെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടും കണ്ട് ചോദിക്കാതെ ഒന്ന് മാറി നിന്നപ്പോ തള്ളിപ്പുറത്താക്കാൻ നോക്കണേ. കാശ് പോക്കറ്റിലായിട്ട് തരാണ്ടിരിക്കല്ലോ മാനുവല്ലേ. വേണ്ടേ, എനിക്ക് അതൊന്നും കേക്കണ്ട. ഇന്ന് രണ്ടിലൊന്നും അറിയണം, അല്ലെങ്കിൽ എന്റെ സ്വഭാവം മാറും. പറഞ്ഞേക്കാം. ആ ശമ്പളം കിട്ടാണ്ടായപ്പോ ഈ ഓഫീസിലെ പലരും ഇതിൽ മോശമായിട്ട് എന്നോട് പെരുമാറിയിട്ടുണ്ട്. പക്ഷെ നീ എന്റെ നേരെ വരല ചൂടുന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ലേ മാനുവല്ല. എന്റെ എലിക്കുട്ടി, അവൾക്ക് വലിയ ഇഷ്ടമായിരുന്നു തന്നെ. എപ്പോഴും പറയും മക്കളില്ലാത്ത മക്കളില്ലാത്ത നമുക്ക് പുണ്യാളം തന്ന ക്ലാവാണ് മാനുവൽ. ഇനി ഈ അടവ് എന്നോട് വേണ്ട ജോസ്പേട്ട, എനിക്ക് എന്റെ ശമ്പളം കിട്ടണം. അത് ശരി, നിനക്ക് ഈ മാസം ശമ്പളം വേണം അല്ലേ? എനിക്ക് 3 മാസം ശമ്പളം വേണം. ഓക്കെ, 3 മാസത്തെ ശമ്പളം. അതിനു മുമ്പ് ഇതല്ലേ നോക്കണത്? ജോസപ്പേട്ട, ഇനി എന്നോട് അടവ് കാണിക്കരുത്. നിങ്ങൾ എനിക്ക് ശമ്പളം തന്നില്ലെങ്കിലും നിങ്ങളെ ഞാനൊന്നും ചെയ്യില്ലാന്ന് എന്നെക്കാൾ നന്നായിട്ട് നിങ്ങൾക്കറിയാം. പക്ഷേ ഇനി ശമ്പളം കിട്ടില്ലെങ്കിൽ ഇതേ ഈ ഉറക്ക ഗുളികയിൽ നിന്ന് മരിക്കേണ്ട അവസ്ഥയിലാണ് ഞാൻ. നീ അത് തന്നെ പോലെ മനക്കെട്ടില്ലാത്തവർക്ക് കളിക്കാനുള്ള സാധനമല്ലത്. സ്നേഹിക്കുന്നവരെ പറ്റിച്ച് മഞ്ചിച്ചൊരു ജീവിതം. 3 പവനുണ്ട്. ഇതുകൊണ്ട് പോയി വിക്കേ പടയമേക്ക് എന്താ ചേ. തൽക്കാലം എന്റെ കാര്യങ്ങൾ നടക്കട്ടെ. അല്ലെങ്കിൽ തന്നെ നിങ്ങൾക്കൊരു മുതലാളിയുടെ ലുക്കില്ലെന്ന് എല്ലാരും പറയണം. ഇത് അവിടെ തന്നെ ഇരുന്നോട്ടെ, എനിക്കൊരു ഉറപ്പ് കിട്ടിയാ മതി. നാളെ തരാടാ, മിക്കവാറും വീട്ടിൽ സാറിന്റെ ഒരു വർക്ക് നമുക്ക് കിട്ടും. നാളെ തന്നെ നിന്റെ ശമ്പളം തീർത്ത് തന്നേക്കാം. ശരിക്കും 3 മാസം തരുമോ? 3 മാസത്തേം തരാടാ, നീ ധൈര്യമായിട്ട് ചെല്ല്. പിന്നെ ആ ഓർഡർ ഫോൺ ഞാൻ ഇന്നലെ അയച്ചായിരുന്നു. തെമ്മാടി. ശമ്പളം കിട്ടുമ്പോ ബാങ്കേഴ്സ് ചേർക്കാൻ പാപ്പ പറഞ്ഞ കേട്ടോ. ഞാൻ 1 തടവേ സ്വന്ന 100 തടവേ സ്വന്ന മാതിരി. പാപ്പ, നാളെ എനിക്കൊരു ഷവർമ വാങ്ങിച്ചരാവാ. നീ എനിക്ക് ഒന്നല്ലേ ഉള്ളൂ, അത് വേണോ? എനിക്ക് ഡയറി മിൽക്ക് മതി. ഓക്കെ. 3 മാസത്തെ ശമ്പളം എന്ന് പറയുമ്പോ ഒരു 10-30,000 രൂപ കൈ കിട്ടൂലേ മച്ചാ? എത്ര കാലം കൂടിയാണ് ഇത്രയും കാശ് നമ്മുടെ വീട്ടിൽ വരാൻ പോണത്. ഓർക്കുമ്പോ തന്നെ സന്തോഷം കയറണം. നിനക്ക് നാളെ എന്താ വേണ്ടത്? ചോദിച്ചു കേട്ടില്ലേ? കഴിഞ്ഞ ക്രിസ്മസിന് ബോണസ് കിട്ടിയപ്പോ കേട്ടതാണ് ഈ ചോദ്യം. അത് കഴിഞ്ഞിട്ട് ഇപ്പഴാണ് മനസ്സിൽ ഇപ്പൊ എന്താന്ന് വെച്ചാ പറഞ്ഞോ. ഏയ് വേണ്ട, പറയടി. നാളെ നമുക്ക് ആശയരാണ് എങ്കി നമുക്കൊരു വാഷിംഗ് മെഷീൻ വാങ്ങിച്ചാലാ? അതിനെന്താ വാങ്ങിച്ചാളേ? ഫുൾ ഓട്ടോമാറ്റിക് മതി. പടിഞ്ഞാറല്ലേ ശാന്തേച്ചി വാങ്ങിയിട്ടുണ്ട്. അലക്കലും ഉണക്കലും ഒക്കെ തപ്പനേന്ന് തീരും. പിന്നെ ആ പഴയ മിക്സി ഒന്ന് എക്സ്ചേഞ്ച് ചെയ്യാം, അത് ശരിക്കും അറിയണില്ല. പിന്നെ ഒരു ഇൻഡക്ഷൻ സ്റ്റൗ വാങ്ങാം. ഇൻഡക്ഷൻ സ്റ്റൗ ഉണ്ടേ ഗ്യാസ് ലാഭിക്കാലാ. എന്റെ ഗ്യാസ് പോയി. പിന്നെ തീർന്നില്ലേടി ആ മാല ഒന്ന് എടുപ്പിച്ചതാ. ഈ മുക്കുവണ്ടി ഇട്ടിട്ടാന്ന് തോന്നുന്നു കഴുത്തിന് വല്ലാത്ത ചൊറിച്ചിൽ. നിന്റെ ഈ ചൊറിച്ചിൽ മാറണമെങ്കിൽ എന്റെ 3 മാസത്തെ ശമ്പളം തികയലാനി. നീ ഏതെങ്കിലും ഒന്ന് പറ, നമുക്ക് വാങ്ങിക്കാം. ആലോചിച്ച് പറഞ്ഞാ മതി, നേരം വെളുക്കണവരെ സമയമുണ്ട്.